ഗായ്സ് കയ്യിരുന്ന് പിടക്കുന്നുണ്ടോ? നല്ല അടിപൊളി ഒന്നാം തരം മഴയും കാറ്റും വരുന്നുണ്ട് മച്ചമാരെ. അപ്പൊ ഒരു കിടിലൻ കിടക്കുന്ന ആഴക്കടൽ മത്ത് വീടുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുടെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും കമന്റ് ചെയ്തോ. അപ്പൊ നമ്മൾ ഇതുവരെ ഈ മത്ത് പിടിക്കാൻ വേണ്ടിട്ട് ഇവിടം വരെ എത്തിയത് എങ്ങനെയാണെന്നൊന്ന് കണ്ടിട്ടു. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് ആലപ്പുഴയില് ഒരു കിടിലൻ, ആലപ്പുഴയിൽ നിന്ന് കുറെ ദൂരം മാറി ഒരു ആഴക്കടലിലൊക്കെ ഇവിടൊക്കെയാണ്. അപ്പൊ നമ്മൾ ഇവിടം വരെ വന്ന് ഒന്ന് പോയിട്ട് കണ്ടിട്ടു. അപ്പൊ അടിപൊളി ഒരു മത്ത് വീഡിയോ ആയിരിക്കും. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ എന്റെ നടുക്കടൽ ഇൻട്രോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾ വന്നതല്ലേ ഇവിടെ. ഹലോ വേള, ഇപ്പൊ രാത്രി സമയം ഏകദേശം 1 മണിയായിട്ടുണ്ട്. ഇവിടുന്ന് നേരെ കടലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. രാത്രി 1 മണിക്കും പേളാച്ചി എന്ന യാത്ര അയക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പേള, അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ രാത്രി 1 മണിയാണ്, സന്ധ്യാമയം ബാബുച്ചനൊക്കെ നല്ല ഉറക്കമാണ്, അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ നല്ല ഇടിയിട്ട്. ഓ അച്ഛന്മാരെ, നമ്മളിത് ഫിഷിങ്ങിന് പോകാൻ വേണ്ടതിന് മുമ്പ് എനിക്കൊന്ന് റേഡിയോ കേൾക്കണമെന്നൊരു ഇതുണ്ട്. പാട്ട് കേൾക്കണം. അതെ, റേഡിയോ ഇല്ലെങ്കിൽ പാട്ട് കേൾക്കാൻ വേണ്ടിട്ട് പറ്റും. അതെങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മലയാളികൾ ചേർന്നിട്ട് ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ അല്ലെ, ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആപ്ലിക്കേഷന്റെ പേര് റേഡിയോ രസം എന്നാണ്. ഈ ഒരു ആപ്ലിക്കേഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ലോകം മൊത്തമുള്ള ആളുകൾക്ക് റേഡിയോ ഇരുന്ന് കേൾക്കാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോർ എടുക്കുക. ഗൂഗിൾ പ്ലേ സ്റ്റോർ എടുത്തിട്ടുണ്ടെങ്കിൽ നേരെ നമ്മുടെ റേഡിയോ രസം എന്ന് അടിച്ചു കൊടുക്കുക. അതിന്റെ ലിങ്ക് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് താഴെ ഇട്ടിട്ടുണ്ട്. റേഡിയോ രസം എന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. റേഡിയോ രസത്തിന്റെ കാര്യമാണ് ക്രിയേറ്റീവ് ഹാബിറ്റാറ്റ് മീഡിയ. അതെ, റേഡിയോ രസത്തിന്റെ ആപ്ലിക്കേഷൻ ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടും. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും നല്ല സെലിബ്രിറ്റീസ് ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള പല ആർജെകളുടെ അടിപൊളി ഇന്റർവ്യൂസ്, നല്ല പാട്ട്, ഒരുപാട് സാധനങ്ങൾ. അപ്പൊ ഇത് പെട്ടെന്ന് ഒരു അടിപൊളിയായിട്ട് നമ്മൾ റേഡിയോ രസം, ആ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ മാത്രം മതി, ഫ്രീ ആണ്. അപ്പോഴത്തേക്ക് ഒരു ഹിഡൻ ചാർജോ സൈനപ്പോ ഒന്നുമില്ല. ഞാൻ ജസ്റ്റ് റേഡിയോ രസം ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ടോ. ഇപ്പൊ ഏതൊരു പാട്ട് ഈ ഒരു ആപ്ലിക്കേഷന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതുണ്ടോ, ഇതിനകത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നല്ല ക്രിസ്പ് ആൻഡ് ക്ലിയർ സൗണ്ട്, നല്ല ക്വാളിറ്റി ആണ്. പിന്നെ ഇതിനൊരു പ്രത്യേക സൈനപ്പോ അങ്ങനെ ഒരു കാര്യങ്ങളും ഇല്ല, അടിപൊളിയാണ്, കിടുവാണ്. അപ്പൊ എല്ലാവരും നമ്മുടെ റേഡിയോ രസം പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക. അപ്പൊ അതിനുള്ള ലിങ്ക് കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കമന്റ് ബോക്സിൽ ഞാൻ പിന്നും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാരും ഡൗൺലോഡ് ചെയ്തോ. ഒരു പൊളി ആപ്ലിക്കേഷൻ ആണ്. ആണ് ഞാനും ഡൗൺലോഡ് ചെയ്ത്. അപ്പൊ ഞാൻ പാട്ട് കേട്ടു. അപ്പൊ നമുക്ക് നേരെ മിഷീനും. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വണ്ടി വെളി ഞാൻ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി വണ്ടി കയറി നേരെ അമ്പലപ്പുഴയ്ക്ക്. അപ്പൊ താമസം താക്കോൽ ഇട്ടിട്ടുണ്ട്. റൺ റൺ. പോട്ടെ ചേട്ടാ. അപ്പൊ നമ്മള് ഫിഷിങ് ചെയ്യാൻ പോകുന്ന ആ ഒരു സ്ഥലം എത്തിയിട്ടുണ്ട്. ചെറിയ വള്ളത്തിൽ കയറിയിട്ട് നമ്മുടെ വലിയ വള്ളത്തിന്റെ അടുത്തോട്ട് പോവാണ്. വലിയ വള്ളം നമ്മുടെ ഫ്രണ്ടില് തെളിയുന്നുണ്ട്. ഞാൻ ഒന്ന് കാണിച്ചു തരാം. ആ ലൈറ്റ് ഇട്ട് തിളങ്ങി ഇങ്ങനെ നിൽക്കുന്നതാണ് നമ്മുടെ വലിയ വള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഗൈസ്, അപ്പോൾ നമ്മുടെ വല വള്ളത്തിലേക്ക് നമ്മൾ റോപ്പ് കൊടുത്തിട്ടുണ്ട്. ഉണ്ടോ ചേട്ടന്മാരെല്ലാം വലിച്ചു നിർത്തി. ഓക്കെ, അപ്പൊ നമ്മളിത് വള്ളത്തിനകത്തോട്ട് കയറിയിട്ടുണ്ട്. നമ്മുടെ നമ്മളെ കൊണ്ടുവന്ന കൊച്ചുവള്ളം നേരെ വള്ളത്തിന്റെ ബാക്ക് സൈഡിലേക്ക് കൊണ്ടുപോയി കെട്ടുന്നുണ്ട് കേട്ടോ. Thank you.
അടിച്ചിട്ടുണ്ട് കേട്ടോ. വല മൊത്തം തീർത്തടിച്ചിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, ഫുള്ള് വല തീർന്നിട്ടുണ്ട് ഈ ഒരു സൈഡിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം അടിച്ച്. ഇനി അവിടുന്ന് വേണ്ട ആ ഒരു റിങ്ങിന്റെ ആ ഭാഗത്താണ് ഈ കേറാനുള്ളത് കേട്ടോ. വല മച്ചവരെ വളരെ സന്തോഷമുള്ള ഒരു നിമിഷമാണ് ഇത്. കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വല നിറച്ച് മത്തി ഇട്ടിരിക്കുകയാണ്. മത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല നിറച്ച് മത്തി, ഭയങ്കര സന്തോഷം. അപ്പൊ മത്തി ചാടിഞ്ഞ കഴിഞ്ഞാൽ കാണിച്ചിറങ്ങട്ടാ. വേവിടെ വണ്ടി വിടെ പോട്ടെ പോട്ടെ. മത്തിയാ മത്തി മത്തി പിടക്കുന്ന മത്തി. ഇതിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ വല അടിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ വലയെല്ലാം അടിച്ചു കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ അടിയിലെ റോപ്പ് കാര്യങ്ങൾ വലിച്ചോണ്ടിരിക്കുകയാണ് മോളോട്ട് കേട്ടോ. ഞാൻ ഒന്ന് കാണിച്ചുതരാവേ കേട്ടോ. നമ്മുടെ ഓരോരോ റിങ് റിങ്ങായിട്ട് മോളോട്ട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പുള്ളിക്കാരനാണ് നമ്മുടെ ട്രാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ആ ഒരു വീഞ്ച് കേട്ടോ. ഈ വീഞ്ചില് ചുറ്റിയിട്ടാണ് നമ്മുടെ റോപ്പ് കാര്യങ്ങളെല്ലാം എടുക്കുന്നത് കേട്ടോ. വേണ്ട മീൻ കണ്ടോ, മീനെല്ലാം വേണ്ട നമ്മുടെ ഈ വലയുടെ ഇവിടെ വന്ന് നിൽക്കുന്നത്. ആ മത്തിയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. നമ്മുടെ ഓരോരോ മീൻ ഇങ്ങനെ ചാടിച്ചാടി വന്ന് നിൽക്കും കേട്ടോ. ആണ് കൈസാണ്ട് ഇങ്ങനെ നിൽപ്പുണ്ട്, ഇങ്ങനെ അറ്റത്ത് മീൻ നിൽപ്പുണ്ട്. അവിടെ കുറച്ച് മീൻ നിൽപ്പുണ്ട്, ആ ഭാഗത്താണ് കുറച്ച് മീൻ നിൽപ്പുണ്ട്. ആദ്യമായിട്ട് ഓർമ്മ വരുന്നത് ഞാന് സന്ധ്യാമയും കൂടെ പോയിട്ട് മത്തി ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ വലയിട്ട് മത്തി പിടിച്ച ആ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെയാണ്. അത് കാണാത്തവർക്കായിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ വീണ്ടും ഒരു ആഴക്കടൽ മത്തിവേട്ടെന്ന് പറയുമ്പോൾ അതിനൊരു ലെവൽ വേറെ വീഡിയോ ആയിരിക്കും. ഭയങ്കര സന്തോഷം, കാരണം ഞങ്ങൾ അയില പ്രതീക്ഷിച്ചാണ് വന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വള്ളത്തിൽ കയറിയപ്പോൾ അയിലായിരുന്നു, ഇപ്പൊ മത്തി. ഭയങ്കര സന്തോഷം. അപ്പൊ ഇനിയിപ്പോ നമ്മൾ വല വരിക്കുന്നതും മത്തി നമ്മുടെ വള്ളത്തിലൂടെ എടുക്കുന്നതും എല്ലാം നമുക്ക് നിന്ന് നോക്കി കാണാം കേട്ടോ. അടിപൊളി വീഡിയോ ആയിരിക്കും, എല്ലാവരും സ്കിപ്പ് ചെയ്യാതോ. വള്ളത്തിലെ ഓരോ പ്രക്രിയ, നമ്മുടെ കടലിലെ മീൻ എങ്ങനെയാണ് വലയിൽ വള്ളത്തിൽ കയറ്റി ഇത് നമ്മൾ കരയ്ക്കൊണ്ട് അതിൽ നമ്മൾ കുറച്ച് നീ എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി കറി വെക്കുന്നത് വരെ ഉണ്ടാവും. അപ്പോൾ സ്കിപ്പ് ചെയ്യാതോ, പൊളി വീഡിയോ ആയിരിക്കും. രാവിലെ ഇപ്പോൾ ഒരു 6:30 ആ ഒരു സമയം ആയിട്ടുണ്ട്, 7 മണിയോളം ആയിട്ടുണ്ട്. അപ്പോൾ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നതേ ഉള്ളൂ. അതും നമുക്ക് അധികം പെട്ട ഇപ്പോൾ സൂര്യനൊന്നും ഉദിക്കാത്തതുകൊണ്ട് വെയിലോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് അടിപൊളിയായിട്ട് എല്ലാവർക്കും ഇത് പണിയെടുക്കാനും പറ്റും. അപ്പോൾ ഇപ്പം തന്നെ നമ്മുടെ ഒരു പണി ഏറെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് കേട്ടോ. കണ്ടേ അടിപൊളിയായിട്ട് ഇവർ നമ്മുടെ റോപ്പ് കാര്യങ്ങളെല്ലാം എടുത്ത് പൊക്കി കയറ്റുകയാണ്. ഓരോരുത്തർ അവരുടേതായിട്ടുള്ള ജോലികൾ ചെയ്യുന്നു. ആ ഒരു ഭാഗത്തായിട്ട് അവർ വലയും കാര്യങ്ങളെല്ലാം, എന്ന് വെച്ചാൽ ഇത്രയും കിടക്കുന്ന വല, ഏറ്റവും പുറകിലിരുന്ന വല, ഇപ്പം നമ്മൾ ഫുള്ള് റൗണ്ട് അടിച്ചിട്ട് ഈ കിടക്കുന്ന വലയും കാര്യങ്ങളും ഇത്രയും ഭാഗം നമ്മൾ ഇവിടെ വലിച്ചു കയറ്റും. ബാലൻസ് വരുന്ന വലയും കാര്യങ്ങളും നമ്മൾ ആ ഒരു ബാക്ക് സൈഡിലെ ഗ്യാപ്പിലേക്ക് വലിച്ചു കയറ്റും. ഇനി നിങ്ങളുടെ അയിലവേട്ട കാണാത്ത ആളുകളുണ്ടെങ്കിൽ കഴിഞ്ഞ ഓണത്തിന് നമ്മൾ കടലിലാണ് നമ്മുടെ ഓണം ആഘോഷിച്ചത്, ഈ കഴിഞ്ഞ ഓണം. അപ്പോൾ ഏകദേശം 3000 കിലോയോളം മീനുകാരെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാതെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അത് കാണാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിരിക്കും നമ്മുടെ അവറാൻ വള്ളത്തിൽ നിന്നും വീട്ടിലെ ലൈവ് മത്തി പിടുത്തേ കടന്ന് വെച്ചാൽ നമ്മുടെ കേണ്ടയ്ക്ക് വെച്ചായിട്ട് മച്ചൻ ബാക്കിൽ എടുക്കാൻ. അപ്പോൾ ഇത് പൊളിക്കാം കേട്ടോ. നമ്മുടെ ട്രാങ്ക് ഇവിടെ നിന്നുകൊണ്ട് എന്ത് നിർദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് കൊടുക്കും. അതനുസരിച്ചായിരിക്കും അവിടെ മീൻ ചാടുന്നുണ്ടോ, അതനുസരിച്ചായിരിക്കും അവരത് ചെയ്യുന്നത്. ട്രാങ്കാണ് എല്ലാം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് പ്ലാൻ ചെയ്യുന്നുണ്ടോ. കേങ്ങ വെച്ചാനേ എന്താണ് അഭിപ്രായം? ഫസ്റ്റ് വന്ന് ഇപ്പൊ മത്തി നമ്മള് കണ്ടെങ്കിൽ രണ്ടാമത് മത്തി എടുത്തല്ലേ. പക്ഷെ ഒരു കാര്യമുണ്ട്, നമുക്ക് ആവശ്യത്തിന് മത്തി ഒന്നും കിട്ടിയില്ല, പിന്നെ ഓഫ് സീസൺ ആയിരുന്നു. ഇന്നിപ്പോ ആദ്യം എനിക്ക് പറയാനുള്ളത് ഈ
കണ്ടിട്ടാരും കടലിലോട്ട് വരരുത്, കാര്യം കൊടലിമല പുറത്ത് വരും. അതൊരു അത് ആദ്യത്തെ ഇപ്പൊ ആദ്യത്തെ ഒന്ന് രണ്ടാവണ വരുമ്പോഴേ ഉള്ളൂ. നല്ല റോളിംഗ് ഇച്ചിരി കൂടുതലാണ്. ആണ് അതിന്റെ അത് ആദ്യമായിട്ട് നമ്മുടെ മച്ചാൻ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ വന്നോട്ടോ, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ മച്ചാൻ എക്സ്പീരിയൻസ് നമ്മളിത് മത്തിനെ പറ്റി പറഞ്ഞിട്ടാണ് നമ്മൾ വന്നത്. ഞങ്ങള് അത് കേട്ടിട്ടാണെന്ന് അറിയാൻ പറ്റില്ല, നമ്മുടെ മത്തി എല്ലാം കൂടി ഓടി ഓടി നമ്മുടെ വലക്കകത്ത് കേറിയിട്ടുണ്ട്. അപ്പൊ ഇനി എത്രത്തോളം മത്തി കിട്ടി, എത്ര കിലോ കിട്ടി കാണും, ഇതൊക്കെ നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉള്ള ഒരു കാര്യം. അതെ, അപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു ഭാഗത്ത് റോപ്പ് മൊത്തം കയറി തീർന്നിരിക്കുകയാണ്. അപ്പൊ അതേതാണ്ട് ഇത് കണ്ടോ, നമ്മുടെ പൊങ്കാരം താഴെ വന്നു, റോപ്പ് കാര്യങ്ങളെല്ലാം കയറി മൊത്തം ഫിനിഷ് ആയിട്ടുണ്ട് ആ ഒരു ഭാഗം. അപ്പോഴത്തേക്ക് ഇതേണ്ട ഇത് കണ്ടോ, നമ്മുടെ ആ ഒരു റോപ്പിന്റെ അത്രയും ഭാഗം കയറിയിട്ടുണ്ട് കണ്ടോ. ഈ ഒരു ഭാഗം കയറാൻ ഏറ്റവും കൂടുതൽ പാട് കേട്ടോ. നമ്മുടെ ഈ വലയ്ക്ക് തന്നെ പല ഭാഗങ്ങളുണ്ട്. താഴ്ഭാഗം, താഴ്ഭാഗമാണ് ഈ കയറുന്ന വെയിറ്റിന്റെ ഭാഗം എന്ന് പറയും. ഈ താഴത്തെ വശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുണ്ടോ, അവിടെ ചെറിയ ചെറിയ വെയിറ്റ് മണികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഈ ഒരു കള്ളി നിൽക്കുന്ന ചേട്ടന്മാർ വലിച്ചത് ഇങ്ങനെ താഴോട്ട് ഇടും കണ്ടോ. ഇത് വെയിറ്റിന്റെ ഭാഗമാണ്. ഇനി നിങ്ങൾ ആ കാണുന്ന നമ്മുടെ ഓറഞ്ച് കളർ കാണുന്ന ഈ സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് കിടക്കുന്ന സാധനമാണ് നമ്മുടെ ഫ്ലോട്ട് എന്ന് പറയും. ഏറ്റവും ടോപ്പിലെ വശം ഈ തൂക്കിയിട്ടിരിക്കുന്ന അത് തന്നെയാണ് കണ്ടോ, ഫ്ലോട്ടിന്റെ ഭാഗം. നടുക്കത്തെ വലയ്ക്ക് തന്നെ രണ്ട് ഇതുണ്ട്, നമ്മുടെ ആ ഒരു പച്ചവല, പിന്നെ നീലവല, പിന്നെ ചുമന്ന വല, മൂന്ന് കഷ്ണങ്ങൾ ഉണ്ട് കേട്ടോ വല. ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. അച്ചാരെ കയ്യിലിരുന്ന് പിടയ്ക്കുന്ന മത്തി, ഗായ്സ് കയ്യിലിരുന്ന് പിടയ്ക്കുന്നുണ്ടോ, പിടയ്ക്കുന്ന പിടക്കാണോ ഈ എന്റെ ദൈവമേ, അടിപൊളി. ഗായ്സ് മത്തി പിടയ്ക്കുന്നുണ്ടോ, അച്ചാമാരെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു മത്തി വീട്ടിൽ കൊണ്ടുപോയി സന്ധ്യാമ കറി വെക്കുന്നത് വരെ കാണും. അപ്പൊ നമ്മൾ സ്കിപ്പ് ചെയ്യാതെ കാണുക, അടിപൊളി ഒരു വീഡിയോ ആയിരിക്കും. അപ്പൊ നമുക്ക് നേരെ ഇനിയിപ്പോ വല വലിക്കാൻ വേണ്ടിട്ട് പോവാം. അപ്പൊ സലിമാമനാണ് തേണ്ട ഇപ്പൊ നമ്മുടെ സ്രാങ്ക്. അപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ്റെ നമ്മുടെ ബാക്കിയുള്ള വെയിറ്റിൻ്റെ ഭാഗങ്ങളെല്ലാം കൂടെ റോപ്പിൽ ഇപ്പോൾ വലിച്ചെടുത്തതാണ്. ഈ ഒരു മെഷീൻ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ ഒരു വീഞ്ച് കൺട്രോൾ ചെയ്യുന്നത് കണ്ടോ, ഒരു വീഞ്ച് കൺട്രോൾ ചെയ്യുന്ന പറഞ്ഞിട്ട് ഇത് ഗാലോസാണ്. ഗാലോസിൽ കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ച് മുകളിലോട്ട് കയറ്റും. കൺട്രോൾ ചെയ്യുന്ന ലിവർ ഇതാണ് കേട്ടോ. അപ്പോൾ പ്രധാനമായിട്ടും സ്രാങ്ക് ആയിരിക്കും ഇതിൻ്റെ ചുമതല. ഇത് കൺട്രോൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന നമ്മുടെ സ്രാങ്ക് ആയിരിക്കും. അവിടെ രണ്ടുപേർ ചെയ്യുന്നതുകൊണ്ട് അത് കറക്റ്റ് ടൈറ്റ് ചെയ്യും. പിന്നെ ഇത് കണ്ടോ, ഇവിടെ മൂന്ന് വരുന്നതുകൊണ്ടായിരിക്കും ഇത് കറക്റ്റ് ചെയ്യുന്നത്. ഇതാണ് ഒരു വള്ളത്തിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു അരിപ്പ പോലിരിക്കുന്ന നമ്മുടെ വല ഏറ്റവും കൂടുതൽ ചുരുക്കുന്ന സാധനമാണിത്. ഇത് എങ്ങനെ എനിക്ക് ഡിസ്ക്രൈബ് ചെയ്യണമെന്ന് ഇതിൽ കൂടുതൽ എനിക്ക് അറിയില്ല. അപ്പോൾ ഇതാണ് സംഭവം കണ്ടല്ലോ. ഓ അടിപൊളി അടിപൊളി സൂപ്പർ കണ്ടോ, അത്രയും വല വലിച്ച് വലിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിവിടെ വന്നിട്ട് ലോക്കാവും. ഓക്കെ സാലിസ്രാങ്കേ, സുഖമാണോ? ഗൈസ് നമ്മുടെ കൂടെ നമ്മുടെ സ്വന്തം കേങ്കേ മച്ചാനുണ്ട്. മച്ചാനെ, ഞണ്ടിനെ പണ്ട് മൂക്കിൽ കടിപ്പിച്ചില്ലായിരുന്നോ? വിട്ടേ. അപ്പൊ മച്ചാനെ ഇത് രണ്ടും നമുക്കിപ്പോ കേറി വന്നൊരു രണ്ട് ഞണ്ടാണ് കേട്ടോ. ഇത് അടിപൊളി രണ്ടെണ്ണം, ഞാൻ രണ്ട് ഞണ്ടിനെ കാണിച്ചു തരാം. കടൽ ഞണ്ട് നോക്കി, പിടയ്ക്കുന്ന കടൽ ഞണ്ടെന്നൊക്കെ പറയത്തില്ല. ഇത് കണ്ടോ, ഇതിൽ ഞാൻ കണ്ടൊരു സാധനം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത് നമ്മുടെ കല്ലിന്റെ അടുത്ത് ഇരുന്നിട്ട് ഇതിന്റെ ദേഹത്ത് മൊത്തം മറ്റേ ചിപ്പിയൊക്കെ പിടിച്ച് വെച്ചേക്കും. നോക്കി, ഇതുണ്ടോ ചിപ്പി, വേറൊരു ജീവി പിടിച്ചിട്ടിരിക്കുന്നു. അടിപൊളി രണ്ട് ഞണ്ട് കേട്ടോ, പിടയ്ക്കുന്ന ഞണ്ട്, പിടയ്ക്കുന്ന ഞണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇത് പെൺഞ്ഞണ്ടാണ് കേട്ടോ. നമ്മുടെ ഞണ്ടുകളിൽ ഇത്രയും സ്പേസ് വരുവാണെങ്കിൽ ഇത് ഈ ഭാഗം ഇത് പെൺഞ്ഞണ്ടും. പിന്നെ ഇത് കണ്ടോ, ഈ ഒരു ലെവലൊക്കെ ആണെങ്കിൽ ഇത് ആൺ ഞണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. രണ്ട് ഞണ്ട് കിട്ടിയിട്ടുണ്ട്, രണ്ട് പേർ, രണ്ട്.
രണ്ട് ഞണ്ട കിടക്കുന്ന രണ്ട് ഞണ്ട അടിപൊളിയാണ്. നമുക്ക് തേങ്ങയൊക്കെ അരച്ച് നല്ല അടിപൊളിയായിട്ട് റോസ്റ്റ് ചെയ്യാം, സൂപ്പർ ടേസ്റ്റ്. സന്ധ്യാമ ഉണ്ടാക്കി തരും. എന്തായാലും അപ്പം നമുക്ക് രണ്ട് ഞണ്ട് കയറി വന്നിരിക്കുകയാണ്. നമ്മുടെ വല ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു, കാരണം മത്തിയാണ് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെതായിട്ടുള്ള സന്തോഷം എല്ലാവരും മത്സ്യത്തൊഴിലാളികളുടെ ദേഹത്തുണ്ട്. അപ്പം എന്താ പറയുന്നത്, ഭയങ്കര സന്തോഷം, എല്ലാവരുടെ മുഖത്ത് സന്തോഷം, നമ്മുടെ മുഖത്ത് സന്തോഷം, കാണുന്നവരുടെ മുഖത്ത് സന്തോഷം. നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട് ഇത്രയും വലയും കാര്യങ്ങളും കയറാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കേങ്ങ മച്ചനോട് നമ്മുടെ എക്സ്പീരിയൻസ് ചോദിക്കാം. മച്ചാനെ ഇന്ന് വന്നേ? അപ്പോൾ ചിലർക്കെങ്കിലും ആർക്കും പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. ഇതാണ് നമ്മുടെ കേങ്ങ മച്ചൻ. അപ്പോൾ നമ്മുടെ കേങ്ങ മച്ചൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യുന്നത് ടെക്ക് പരമായിട്ടുള്ളതും ഫിഷിംഗ് പരമായിട്ടുള്ളതും വീഡിയോസുകളാണ്. ആ മച്ചൻ എങ്ങനെയുണ്ട് നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ്? കടൽ എക്സ്പീരിയൻസ് ഞാനൊരു പോയിട്ടുണ്ട്. എന്നാലും ഇത് എന്തായാലും വല്ലാത്ത പൊളിയായിരുന്നു. എങ്ങനെയുണ്ട് അപ്പൊ ഇച്ചിരി റോളിംഗ് കാര്യങ്ങളെല്ലാം? ഇന്നിച്ചിരി റോളിംഗ് കൂടുതലുണ്ട്. അന്ന് ഞാൻ പോയപ്പോ ഓഫീസറായിരുന്നു. അപ്പൊ വലിയ നമ്മുടെ ക്യാമറമാൻ ഇരിക്കണ റോളിംഗ് കൂടിയത് കാരണം പ്രശ്നമാണ്. അപ്പൊ ഇത് ചില ആളുകൾക്ക് വാള് വെക്കാനായിട്ടൊക്കെ വരും. പക്ഷെ കുടല് മറിയുന്ന ഒരു ചെറിയ അവസ്ഥാനത്തിന്റെ ഇതിനകത്തുണ്ട്. മച്ചാൻ കുടല് ആദ്യം നമ്മൾ എന്താണെന്നറിയാം, റോളിങ് ഉള്ളപ്പോഴുള്ളതാണ്. അപ്പൊ നമ്മള് ഈ കടലിൽ പോകുന്നവർ എല്ലാരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മള് കടലിൽ പോയാൽ ഛർദിക്കുവോ അല്ലെങ്കിൽ അങ്ങനൊക്കെ വരുമോന്ന്. അങ്ങനെ ഛർദിക്കാനൊന്നും ആർക്കും വരാറില്ല. സംശയമാണ്, നമുക്ക് ക്യാമറമാനോട് ചോദിക്കാം. അണ്ണന് ഛർദിക്കാൻ വരുന്നുണ്ടോ? ആണല്ലേ, അത് ചെറുതായിട്ടൊന്ന് ഹാങ് ആവുന്നതാണ് നമ്മുടെ തല, വേറൊന്നുമല്ല. അതൊന്നും നമുക്കൊരു പ്രോബ്ലം അല്ല. അപ്പോഴത്തേക്ക് നമ്മുടെ അച്ഛന്മാർ ഇവിടെ നിന്ന് വലയും കാര്യങ്ങളെല്ലാം വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഇനി ഒരു പകുതിയോളം വലയും കാര്യങ്ങളെല്ലാം വലിച്ചു കയറ്റി കഴിഞ്ഞിട്ട് നമുക്ക് കാണിക്കാം. വേറെ ഒരു ലെവലിൽ വീഡിയോ ആയിരിക്കും. എന്താ പറയുന്നത്, ഭയങ്കര സന്തോഷം അല്ലേ? നമ്മൾ എക്സ്പെക്ട് ചെയ്തതില്ല, നമ്മൾ ഇങ്ങോട്ട് വരാൻ നേരത്ത് പറയുകയും ചെയ്തു. എല്ലാവരും ഞങ്ങൾ ബാക്കിയിരുന്ന് സംസാരിക്കാൻ നേരത്ത് പറയുന്നത്, അപ്പൊ ലൈറ്റൊക്കെ കുറവായിരുന്നു കേട്ടോ. അപ്പൊ നേരെ ഇങ്ങനെ കടലിലോട്ട് ഓടി വന്നതാണ്. അപ്പോൾ എന്താ പറയുന്നത്, ഭയങ്കര ഹാപ്പിനെസ്. അപ്പം നേരെ ഇനിയിപ്പോൾ നമ്മൾ പകുതിയോളം വലയും കാര്യങ്ങളെല്ലാം വലിച്ചിട്ട് നമ്മൾ വരാം അല്ലേ? വല എടുത്ത് കണ്ടോ, നമ്മളിപ്പോൾ എങ്ങനെയാണ് കിടക്കുന്നത്. നമ്മുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വള്ളം കിടക്കുന്നുണ്ടോ, ആ വള്ളം ഓണം എന്ന് പറഞ്ഞിട്ടൊരു വള്ളമാണ് അവിടെ കിടക്കുന്നത്. ഈ ഓണം വള്ളം കിടക്കുന്നത് എങ്ങനെയാണോ അതാണ് നമ്മുടെ കറക്റ്റ് സിറ്റുവേഷൻ. നമ്മുടെ ചുറ്റും ഒന്ന് രണ്ട് വള്ളക്കാർ ഇങ്ങനെ വല അടിച്ച് കിടപ്പുണ്ട്. എല്ലാം അടിപൊളി കാഴ്ചകളാണ്. നമ്മുടെ ഫ്ലോട്ട് എല്ലാം ഞെരുങ്ങി ഞെരുങ്ങി വരുന്നു. അപ്പം മീൻ ചാടിപ്പോകാനുള്ള ഒരു അവസരം കുറയുന്നു. അപ്പം ഇവിടെ നിന്ന് നമ്മുടെ ഊർജ്ജസ്വലരായിട്ടുള്ള തൊഴിലാളികൾ വല വലിച്ച് തകർത്ത് കയറ്റിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ രണ്ട് ചേട്ടന്മാരുന്നു, പക്ഷേ ചെറിയ ചെറിയ കീറ്റലുകളും പൊള്ളലുകളും നമ്മുടെ വലയ്ക്ക് വരാനായിട്ടുള്ള ചാൻസുകളുണ്ട്. അത് അടുത്ത പണി എന്ന് വെച്ചാൽ നാളത്തെ വലയിടലിനും ബാധിക്കാതിരിക്കാൻ വേണ്ടി അപ്പം തന്നെ രണ്ട് ചേട്ടന്മാർ വല നെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഏതൊരു സാധാരണക്കാരനായിട്ടുള്ള ഏതൊരു മനുഷ്യനും വളരെ മനസ്സിലാവുന്ന ഒരു ഫിഷിംഗ് മെത്തേഡാണ് നമ്മുടെ ഈ ഒരു താങ്ങുവല അടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ താങ്ങുവലയിലെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അടിപൊളിയല്ലേ. അപ്പോൾ നേരെ ഇനിയിപ്പോൾ വല ഏകദേശം പകുതി ആകുമ്പോൾ ബാക്കി കാഴ്ചകൾ കാണിക്കാം, മീൻ കാണിക്കാം, മീൻ കൊണ്ടുവന്ന് കാണിക്കാം. നമ്മൾ കൊണ്ടുവന്ന മീനും കാത്ത് കറി വയ്ക്കാൻ സദ്യാമീരിപ്പുണ്ട്. ഫുൾ ഹാപ്പി വൈബ്. ഓക്കെ, അങ്ങനെ നമ്മളെ തേടി വന്ന പുതിയൊരു അതിഥിയാണ് കേങ്കേ. മീൻ്റെ പേരെന്താണെന്ന് അറിയാവോ? നമ്മുടെ അയില കുടുംബത്തിലെ മനുഷ്യനാണ് കിങ് ഫിഷ്. അയില കുടുംബത്തിലെ മീൻ, മനുഷ്യനല്ല മീൻ. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കിങ് ഫിഷ്, ഞാൻ പറഞ്ഞുതരാം, ഇതിന്റെ ഒരു പ്രത്യേകത വിഷ്ണുവിന്റെ ഒന്നതാണ്. രണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ അതെ, നെയ്മീൻ കാരണമാണ് ഞാൻ രക്ഷപ്പെട്ടത്. മീൻ നീ കാരണമാണ് ഞാൻ രക്ഷപ്പെട്ടത്. അതുപോലെ ഈ മീനെ പിടിക്കുന്ന വീഡിയോ ആണ് ആദ്യം നമ്മള്. അതെ, നിന്റെ സിനിമയിലെടുത്തടാ. ആ മച്ചന്മാര് ഇതൊന്നുമല്ല, സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഈ മീൻ കണ്ടോ, ഈ പിടയ്ക്കുന്ന മീൻ പിടയ്ക്കാണ് കേട്ടോ, ഇങ്ങനെ പിടയ്ക്കാണ്. അപ്പൊ ഇവനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ വളരുന്ന ഒരു മീനാണ്. ഇതിന് ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ മീൻ, ഈ മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ ഇതിന് പല്ലുണ്ടോ. ഇത് വലുതാകുമ്പോഴത്തേക്ക് നമ്മൾ പിടിക്കുമ്പോൾ ഇതിനെ വലിയ മീനെ 10 കിലോ 15 കിലോ ഉള്ള മീനെ നമ്മൾ പിടിക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. നെയ്മീൻ വേട്ട ഏകദേശം 10 ലക്ഷം പേരോളം കണ്ട വീഡിയോ ആണ്. അപ്പോൾ ഈ മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലയ്ക്ക് 2 അടിക്ക് കയറി കൊടുത്താണ് നമ്മൾ ചൂണ്ടയിൽ നിന്ന് കയറ്റുന്നത്. ഇതിപ്പോൾ നമുക്ക് വലയിൽ കിട്ടിയാണ്, വലയിൽ ഏകദേശം ഈ ഒരു സൈസുള്ള മീനൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും അടിപൊളി കാഴ്ചകളാണ് അല്ലേ, സൂപ്പർ കാഴ്ചകളല്ലേ. അപ്പോൾ കേങ്ക അവിടെ ഇരുന്നുണ്ട് അങ്ങോട്ട് താങ്ങുന്നു, ഞാൻ ഇവിടെ ഇരുന്നുണ്ട് ഇങ്ങോട്ട് താങ്ങുന്നു. അപ്പോൾ നമ്മുടെ സൂര്യൻ നമ്മളെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉയർന്ന് പൊങ്ങി വരുന്നു. അപ്പോൾ നമ്മുടെ ചേട്ടന്മാർ, നടുക്ക് നിൽക്കുന്ന ചേട്ടന്മാർ ഇവിടെ നിന്ന് വെയിറ്റിൻ്റെ വശങ്ങൾ ഇത്രയും ഇങ്ങനെ കയറി. അപ്പോൾ നമ്മുടെ വല പകുതിയോളം വല അവിടെ കയറിയിട്ടുണ്ട്. ഏകദേശം കാൽ ഭാഗത്തോളം വല ഇവിടെ കയറിയിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ പോകുന്നു. നമ്മളെല്ലാവരും വളരെ
ആകാംക്ഷയോടെ മത്തിക്ക് വരാൻ വേണ്ടിട്ട് കാത്തിരിക്കുകയാണ് അച്ഛന്മാരെ. എന്തിനാണ് കാത്തിരിക്കുന്നത്? പകുതിയോളം വല കയറിയതിന് ശേഷം നമ്മുടെ മീന് കാര്യങ്ങളെല്ലാം ഇനി നമുക്ക് കുറേച്ചായിട്ട് ചുരുക്കി നമ്മുടെ ചെറിയ വള്ളത്തിലേക്ക് മറിക്കണം. അതാണ് ഇനി അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മുടെ മുകളിലത്തെ പ്ലോട്ടിന്റെ ഭാഗങ്ങൾ നമ്മുടെ കൊച്ചുവള്ളത്തിലോട്ട് കെട്ടിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ എത്ര മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നൊന്ന് കാണാം. കാരണം മൊത്തം വല ഞെരിങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടോ, വലിയൊരു ചൊറിയ കേട്ടോ, വലിയ ആദ്യത്തെ ഒരു കൂട്ടം മത്തിനെ എടുത്തിട്ടുണ്ട്. ആദ്യത്തെ മത്തിയാണ് കേട്ടോ, ആദ്യത്തെ ഒരു മീനത്തെ മത്തി. ആദ്യത്തെ മീനെ കൊണ്ടിട്ടുണ്ട്. ആദ്യത്തെ മീനെ ഇപ്പൊ നിങ്ങൾ കാണുന്ന മീനുകളെന്ന് സീഡി, പാര, അയില, എല്ലാവിധ മീനുകളും ഉണ്ട്. രണ്ടാമത്തെ പിടുത്ത മീൻ കോരിട്ടുണ്ട്. അതിൽ കണവേ കിടപ്പുണ്ട്. മാല് വെച്ചിട്ടാണ് കോരി കോരി ഇടുന്നത്. എന്തേട്ടാ ഒന്ന് മാറി. അവസാനത്തെ പിടുത്ത മീനാണ് കേട്ടോ. അച്ഛന്മാരെ, നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും മത്തിയാണ് കേട്ടോ ആ പടയ്ക്കുന്നത്. അത്രയും മീനെ കിട്ടിയുള്ളൂ, പണി വളരെ മോശമാണ്. അപ്പൊ നമ്മൾ ആ വള്ളം നേരെ നമ്മുടെ ബാക്ക് സൈഡിലേക്ക് കയറ്റി കെട്ടിവിട്ടേക്കുവാണ്. ഇപ്പൊ കറുത്തുരുണ്ട് വരുവാണ് നമ്മുടെ മേഘങ്ങള്. മഴ ഉടനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ കിഴക്കോട്ട് ഓടുവാണ് കേട്ടോ. എന്നെ ദൈവമേക്ക, നല്ല അടിപൊളി ഒന്നാം തരം മഴയും കാറ്റും വരുന്നുണ്ട്. അപ്പൊ നോക്കി നമ്മുടെ വള്ളം കിടക്കുന്ന ഒരു ഇത് കണ്ടോ. നമ്മൾ കിഴക്കോട്ട് ഓടാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ. അടിപൊളി മഴയും കാറ്റുമാണ് വരുന്നത്. അതിശക്തമായ ഒരു മഴയും കാറ്റിന്റെയും ലക്ഷണം കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കിട്ടിയ മീനുമായിട്ട് നേരെ അത് വിൽക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പൊ ഇനി അതാണ് നമ്മുടെ അടുത്ത കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വലവെള്ളത്തിലാണെങ്കിൽ നമുക്ക് വിൽക്കുന്ന കാഴ്ചയിൽ എടുക്കാൻ പറ്റത്തില്ല. മാക്സിമം നമുക്ക് ചെറിയ വള്ളത്തിൽ കയറാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. കെട്ടിയേക്കുന്ന റോപ്പ് അങ്ങ് ദൂരെ നമ്മുടെ വള്ളം ഇങ്ങനെ കെട്ടി വലിച്ചുകൊണ്ട് വരുന്നുണ്ട്. നല്ല തിരയും നല്ല റെപ്പ് കടലുമാണ്. അമ്മ
അച്ഛന്മാര് നമ്മുടെ വള്ളത്തിലെ സ്നാനം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സാലി എന്ന് പറയുന്ന മാമനാണ്. അവൻ എത്ര നാളായി കടലിൽ പണിക്ക് തുടങ്ങിയിട്ട്. അപ്പൊ നമ്മുടെ സ്രാങ്കിന്റെ അടിപൊളി പ്രകടനങ്ങൾ നിങ്ങൾ നേരത്തെ കണ്ടുവാണ് മലയൊക്കെ അടിക്കാൻ നേരത്തെ. അപ്പൊ അച്ഛന്മാരെ, നമ്മുടെ എന്താ പറയുന്ന ആദ്യത്തെ റൗണ്ട് മീൻപിടുത്തം കാര്യങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇറങ്ങാണ്. കുറച്ച് മത്തി മീനൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നേരെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇത് അടിപൊളിയൊരു കറിയൊക്കെ ആക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കു അച്ഛൻ, പിന്നെ നമ്മുടെ കൊച്ചുമുതലാളി ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉണ്ടല്ലോ കൊച്ചുമുതലാളി. അപ്പൊ കൊച്ചുമുതലാളിക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ മുതലാളിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ താഴെ മെസ്സേജ് ചെയ്യുന്നുണ്ട്. സന്തോഷമല്ലേ കൊച്ചുമുതലാളി. അപ്പൊ നമ്മുടെ വള്ളത്തിന് കൊച്ചുമുതലാളിയാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മുടെ ഇവിടെ ഇത്രയും നമ്മൾ വലിച്ചു വെച്ച വല കാര്യങ്ങളെല്ലാം ഇങ്ങോട്ട് വലിച്ചെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ കേങ്ങ മച്ചാനെ വീണ്ടും ഫിഷിങ്ങിന് പോവല്ലേ അടുത്ത റൗണ്ട്? ഓക്കെ, ഞാൻ ഇവിടുന്ന് ഇറങ്ങാണ്. ദേ ഇത് കണ്ടോ, മത്തി എടുത്തിട്ടുണ്ട്. ഒരു കിറ്റ് നിറച്ച് മത്തി എടുത്തിട്ടുണ്ട്. തിരിച്ചറിയാം ഞാൻ ഒരു കിറ്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ അല്ലേ ഇത് പിടിച്ചേ, ബാക്കി ഒരു കിറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇറങ്ങണ എടുക്കാനാണ്. ഓ, അങ്ങനെ വിഷ്ണു ആദ്യം സാഹസികമായിട്ട് വള്ളത്തിലേക്ക് ഇറങ്ങണ പോരെ. അയ്യോ എന്താ ബാഗ് അടച്ചോ. അപ്പൊ അതെ, നമ്മള് വലിയ വള്ളത്തിനോട് യാത്ര പറയുന്നു. സ്രാങ്കേ അടുത്ത ദിവസം വരാം കേട്ടാ. അപ്പൊ അതെ, നമ്മൾ ഇനി കരയ്ക്കോട്ട് പോകാൻ വേണ്ടിട്ട് പോവാണ്. അപ്പൊ ഇവിടെ തീരപ്രദേശത്താണ് മീൻ കച്ചവടം. അപ്പൊ അവിടെ ഒരുപാട് ആളുകളൊക്കെ ഉണ്ട്. നമ്മൾ ഈ കൊച്ചുവള്ളത്തിലാണ് കരയ്ക്കോട്ട് പോകുന്നത്. ഇവരിത് ഇപ്പൊ മീനൊക്കെ വിറ്റിട്ട് തിരിച്ചു വന്നതാണ്. ടോപ്പൊക്കെ അഴിച്ചു വിട്ടു. എനിക്കറിയാം അച്ഛനാണല്ലേ. കേങ്ങടെ ക്യാമറാമാൻ അടിയാ കൊച്ചുമാലാളി ചിക്കു ചേട്ടാ. അപ്പൊ ഞാന് എടുക്ക എടുക്ക എടുക്ക. അപ്പൊ ഇത് കണ്ടോ, ഇതാണ് നമ്മൾ പോയ വള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ടാറ്റാ. ആ കിട്ടുന്നുണ്ട്, അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്, സൂപ്പർ ആയിട്ട് കിട്ടുന്നുണ്ട്. 4-6 വരെയും കിട്ടുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു മാമൻ ഇപ്പൊ ഉണ്ട്. പിന്നെ ഇവിടെ എല്ലാം ചുറ്റും കൊച്ചു കൊച്ചു വള്ളങ്ങളാണ്. നമ്മുടെ അഴീക്കൽ പോലല്ല ഇവിടെ ഹാർബറോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. തീരപ്രദേശത്ത് തന്നെയാണ് മീൻ കച്ചവടം. ഉണ്ടല്ലോ തീരത്തോട്ട് ഇങ്ങനെ നമ്മുടെ വള്ളം എടുത്തോണ്ടിരിക്കുന്നു. അങ്ങനെ എന്നെ കൊച്ചുവെള്ളം കൊണ്ടാക്കി എന്നെ മീൻ തോണ്ടിരിക്കുന്നു നേരെ വീട്ടിലേക്ക്. അവിടത്തേക്ക് ഞാൻ ദേ വള്ളത്തിൽ നിന്നൊക്കെ ഇറങ്ങി. നമ്മുടെ ആ ഹാർബർ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പൊ ഞാൻ തിരിച്ച് നമ്മുടെ വള്ളത്തിന്റെ ഓണറുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പൊ അത് എനിക്കുള്ള മീനൊന്ന് നോക്കി കാണിച്ചു വെച്ചാണ്. എനിക്കുള്ള മീനാണ്. നമ്മൾ നേരത്തെ ഉണ്ട മത്തി തന്നെ ഒന്ന് ഐസൊക്കെ ഇട്ട്. കാരണം ഇവിടുന്ന് ഏകദേശം 49 കിലോമീറ്ററിന് തിരിച്ച് എന്റെ ബൈക്കിൽ എനിക്കിന് യാത്ര ചെയ്യണം. അപ്പൊ അതുകൊണ്ട് മീനൊക്കെ ഐസിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അപ്പൊ ഇവിടുന്ന് എടുത്ത് നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിട്ട് പോവാണ്. അപ്പൊ നേരെ ഇനി വീട്ടിൽ ചെന്നിട്ട് വീട്ടിലെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. അപ്പൊ അമ്മ അവിടെ വെയിറ്റിംഗ് ആണ് അടിപൊളി ഒരു കറി വെക്കാൻ വേണ്ടിട്ട്. അപ്പൊ അച്ഛന്മാരെ, ഞാൻ എന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തിയപ്പോ ഇപ്പൊ മത്തിക്കറി വെക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണിക്കാം അല്ലേ. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നമ്മുടെ എപ്പിസോഡ് ഇച്ചിരി ലോങ് ആയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് എഡിറ്റ് ചെയ്ത് വരുമ്പോ ഇനി അറിയാം. അത് മാത്രമല്ല നല്ല ടയർഡാണ്. അപ്പൊ അത് ഇച്ചിരി നല്ലപോലെ ഷൂട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഇച്ചിരി പാടായിരിക്കും. അപ്പൊ അതുകൊണ്ട് അടുത്ത എപ്പിസോഡ് അത് ഉടനെ തന്നെ വിത്തിൻ 2 ഡേയ്സ്. അപ്പൊ നമ്മുടെ എപ്പിസോഡ്സ് എല്ലാം തന്നെ എല്ലാവിധ എന്താ പറയുന്ന ആഴ്ചയിൽ 2 എപ്പിസോഡാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. നല്ല 2 എണ്ണം. അപ്പൊ അതുകൊണ്ട് ഇതും നല്ല അടിപൊളിയായിട്ട് ബീച്ച് സൈഡിലൊക്കെ കറി വയ്ക്കാൻ ഒരു പ്ലാൻ ഉണ്ട്. അപ്പൊ എന്തായാലും കമന്റ് ചെയ്യുക. അപ്പൊ അടിപൊളി ഒരു മത്തിക്കറി വീഡിയോ അടുത്ത എപ്പിസോഡിൽ ഞാൻ കാണിക്കാം. ഓക്കെ, എന്ന് പറഞ്ഞാൽ അത്രയും ടയേർഡ് ആയിട്ടുണ്ട്. അത്രയും ടയേർഡാണ്. എനിക്ക് ചെറിയൊരു വയ്യായ്മ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതുകൊണ്ടാണ്, ഒന്നും വിചാരിക്കരുത്. ഓക്കെ, അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇച്ചിരി ലോങ് ആണ്. കാരണം മത്തിവേട്ട കടലിൽ ഇച്ചിരി അത്രയും നല്ല അടിപൊളിയായിട്ട് വിഷ്വൽസ് കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് അല്ലേ. അപ്പൊ എല്ലാവർക്കും നന്മകൾ വരട്ടെ കേട്ടോ.